അപ്പൊ ബ്ലസ്ലി ബ്ലസ്ലിക്ക് കിട്ടിയ എമൌണ്ട് മൊത്തം ഓക്കെ പെരുന്നാക്ക് വന്നിട്ട് ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് ഇട്ടിട്ട് ബ്ലസ്ലിക്ക് കിട്ടിയ എമൌണ്ട് മൊത്തം ചാരിറ്റിക്ക് കൊടുക്കാണ് ആ എമൌണ്ട് മാത്രല്ല ബ്ലസ്ലിന്റെ കയ്യിൽ നിന്നും വേറെ എമൗണ്ട് കൂടി ഇട്ടിട്ട് ചാരിറ്റി ചെയ്യാൻ പോവാണ് ഞാൻ ഇതിന്റെ മുന്നത്തെ ആ പേ വീഡിയോ ബ്ലസ്ലിയുടെ ജി പേ വീഡിയോ ചെയ്തപ്പോ കാര്യം പറയുന്നത് എത്ര പേരും ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല ഏ നാളെ ബ്ലസ്ലി വന്നിട്ട് ഇപ്പൊ ഒരു വീഡിയോ ആണ് ഞാൻ ഈ കിട്ടിയ പൈസ മൊത്തം ഞാൻ ചാരിറ്റി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ ബ്ലസ്ലിയെ കുറ്റം പറഞ്ഞവര് എന്നെ ബ്ലസ്ലിന്റെ പിടിച്ചു എന്നെ സംഭവിച്ചേ ബ്ലസ്ലീനെ കുറ്റം പറഞ്ഞവർക്കും ഒന്നും പറയാനില്ല ബ്ലസ്ലി ഇത് എന്തിനു ചോ ചെയ്തു എന്ന് ചോദിച്ചവർക്കും ഒന്നും പറയാനില്ല ബ്ലസ്ലി പറയാണ് ഞാനിത് ചാരിറ്റിക്ക് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു ദാറ്റ്സ് ഓൾ ഗെയിം ഓവർ അതെന്നെല്ലോ സംഭവിച്ചേ പിന്നെ ചിലരൊക്കെ എനിക്ക് ഫാൻസ് ബ്ലസ്ലി ഫാൻസ് ബ്ലസ്ലി ഇതിനു മുമ്പ് ഒരു ഒരു വർഷം വീഡിയോയുടെ ലിങ്ക് ആ ആ ജസ്റ്റ് വീഡിയോ ക്ലിപ്പ് കൂടി ഒന്ന് കാണാം പെട്ടെന്ന് കുറച്ച് ാണ് ഇന്ന് ഭയങ്കര അത്ഭുതം സംഭവിച്ചിരിക്കാൻ സംഭവം വെച്ചാല് രാവിലെ എണീച്ചപ്പോ ഒരു കോൾ വന്ന് അതായത് ഫെജോനറിയില്ല എന്റെ കുട്ടികൾ മിർച്ചി സൗത്ത് ഇന്ത്യ അവാർഡ് അതായത് നാല് സ്റ്റേറ്റിലെ മ്യൂസിക് അവാർഡ്സിൽ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് പോയി പാടാനും ഞങ്ങളെ വിളിച്ചിരിക്കുകയാണ് ഫെജോ എന്ന് പറയുന്ന റാപ്പറിന്റെ കൂടെ ഞാനും ആദർശം കൂടി ചെല്ലാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട് പ്രധാന കാര്യം ഒന്ന് അതിന് പേയ്മെന്റ് ഉണ്ട് രണ്ട് ഏകമായിട്ടാണ് സംരക്ഷണം ചെയ്യുന്നത് ഇതൊന്നുമില്ല ഏറ്റവും വലിയ കാര്യം ഏറ്റവും വലിയ കാര്യം എന്ന് പറയണ്ടേ എന്റെ പ്ലാൻ വർക്ക്ഔട്ടാവുമോ എന്റെ എന്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് കിട്ടുന്ന പേയ്മെന്റ് അതായത് പതിനായിരം പതിനൊന്ന് രൂപ വേണ്ടത് ആക്ച്വലി പതിനായിരം വേണം പക്ഷെ പതിനായിരം എതിന്നാണ് കിട്ടണേ അപ്പൊ പതിനായിരം പതിനൊന്നായിരം രൂപ കണ്ടിട്ട് ബാംഗ്ലൂരിലെ എൻ ജിഒ എന്ന് പറയുന്ന ആ ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻ ഉണ്ട് അവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികളെ അവരെടുത്ത് വളർത്തും ലത്ത് എടുത്ത് വളർത്തും അതിന് നമുക്ക് ആർക്കുണ്ടെങ്കിൽ അവിടെ പോയി സ്പോൺസർ ചെയ്യാം അപ്പൊ ഞാൻ പ്ലാൻ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഞാൻ നോക്കി പതിനൊന്നായിരത്തി എത്ര എൺപത് ഒരുന്നൂറ്റിഅമ്പതോ അത്ര രൂപ രൂപയുള്ളൂ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു വർഷത്തേക്ക് ഒരു കുട്ടിയുടെ പഠനം ഫുള്ള് നമുക്ക് സ്പോൺസർ ചെയ്യാം അപ്പൊ എന്റെ പ്ലാൻ അതാണ് അപ്പൊ നമ്മൾ ചെന്നൈക്ക് പോകുന്നു മിർത്തിയുടെ പരിപാടി അവതരിപ്പിക്കുന്നു അടിച്ചുപൊളിക്കുന്നു പതിനായിരം രൂപ വാങ്ങുന്നു ആയിരം രൂപ എവിടെങ്കിലും ഒപ്പിക്കുന്നു എൻജിഒയിൽ പോകുന്നു അപ്പോ ബ്ലസ്ലി ഒരു കൊല്ലം മുമ്പ് പറഞ്ഞത് അങ്ങനെ ഷോ റെൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പൈസ എടുത്തിട്ട് എൻജിഒയിൽ കൊണ്ടുപോയി കൊടുക്കും അവനത് ചെയ്യും എന്നാണ് പറഞ്ഞത് ആൻഡ് ഹീ ഡൺ ദാറ്റ് ഇപ്പൊ ഇപ്പൊ ചെയ്തതും അത് തന്നെയാണ് അതായത് അവന്റെ റെമ്യൂണറേഷന്റെ ഒരു ഭാഗം അതായത് അവൻ ബിഗ് ബോസിൽ പോയ സമയത്ത് കിട്ടിയ റെമ്യൂണറേഷന്റെ ഒരു ഭാഗവും അതേപോലെ തന്നെ അവൻ ഈ ഗൂഗിൾ പേന്റെ സ്ക്രീൻഷോട്ട് സ്റ്റോറി ഇട്ടപ്പോൾ കിട്ടിയ ആളുകൾ അയച്ചു കൊടുത്ത പൈസയുടെ ഒരു ഭാഗമായിട്ട് നേരെ ചെന്നത് ഒരു നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷനിലാണ് ചെന്നത് അപ്പൊ അതിന്റെ റീസൻ വീഡിയോ കൂടി കണ്ടിട്ട് പിന്നെ ബാക്കി സംസാരിക്കാം അപ്പോൾ ഞാൻ ഒരു ദിവസം യൂട്യൂബിൽ ലൈവ് വന്നിരുന്നായിരുന്നു പെരുന്നാളിന് ആഘോഷം പറയാനായിട്ട് അപ്പം എല്ലാവരും അക്കൗണ്ട് ബ്ലാസ്സിലിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കൂ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയക്കൂ കിറ്റാർ വാങ്ങിത്തരാം ഗിഫ്റ്റ് തരാം അഡ്രസ്സ് മേടിച്ചിട്ടുള്ള മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉമ്മമാരും എത്താമാരും ഒക്കെ പനിയാണോ എന്ന് വെച്ചാൽ അപ്പോൾ എല്ലാവരും അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞത് അപ്പം ഞാൻ ഗൂഗിളിൽ ഇൻസ്റ്റ ഈ ഒരു സ്റ്റോറി ഇട്ടിരുന്നു ജിപേ അതൊക്കെ അയച്ചിട്ട് അപ്പം അത് ഏകദേശം പത്തഞ്ഞൂറ് പേര് കുറേ പ്ലസ്ലി ഫാൻസ് ആർമി അങ്ങനെയൊക്കെയുള്ള സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഒരു രൂപ അഞ്ച് രൂപ പത്ത് രൂപ ഒക്കെ വെച്ച് ചിലർ നൂറ് രൂപ അയച്ചു ചിലർ ആയിരം രൂപയൊക്കെ അയച്ചു അങ്ങനെ ഏകദേശം മുപ്പതിനായിരത്തോളം രൂപ പിരിഞ്ഞ് വന്നിട്ടുണ്ട് മുപ്പത്തി രണ്ടായിരം അത്ര രൂപ അപ്പം അത് അത്രയും തന്നെ തുക ഞാനും കൂടെ ഇട്ടിട്ട് കുറേ ചിലവ് ചെയ്തിട്ട് ഞാനിപ്പം എറണാകുളത്ത് എത്തിയിരിക്കുകയാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് കഴിഞ്ഞ വർഷം ചെന്നൈയിലൊരു പെജു ആയിട്ടൊരു ഷോ ഉണ്ടായിരുന്നു അപ്പം അന്ന് ഞാൻ വ്ളോഗ് ചെയ്തതാണ് നമുക്ക് എൻ ജി ഒ എൻ്റെ ആദ്യമായിട്ട് കിട്ടുന്ന റിയാലിറ്റി ഷോന്റെ ഫണ്ട് കൊണ്ട് എനിക്ക് എൻ ജി ഒ വില്ലേജിൽ ഒരു കുട്ടീനെ സ്പോൺസർ ചെയ്യണമെന്ന് ആഗ്രഹം എസ് ഓസ് വില്ലേജ് സോറി എസ് ഓസ് വില്ലേജ് അപ്പം അത് ഈ ഒരു എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ഡ്രീം ഇവിടെ സഫലമായിരിക്കാണ് അത് പകുതി നിങ്ങളും പകുതി ഞാനുമാണ് ആക്ച്വലി ആവശ്യമില്ല പള്ളി ഡ്രസ്സൊക്കെ അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ബ്ലസ്ലി ആർമി ബ്ലസ്ലി സപ്പോർട്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഇവിടെയാണ് ഞാന് വർഷത്തേക്ക് ഒരാളെ ഞാൻ സപ്പോർട്ട് നിങ്ങളെ ഓക്കെ അപ്പൊ അതാണ് അതായത് അവൻ സ്റ്റോറി പൈസയും പിന്നെ അവന്റെ ഒരു ഭാഗം കൊടുത്തിട്ട് രണ്ട് കുട്ടികളെ സ്പോൺസർ ചെയ്യാണ് കഥ ബബ്ബൈ പോരെ ഇതാണ് സംഗതി ഇത്രയാണ് ഉണ്ടായത് ഇത് ബ്ലസ്ലി വന്നിട്ട് ആ ഒരു സാധനം ഇട്ടു അപ്പത്തേക്ക് ബ്ലസ്ലിറ്റ പിച്ചച്ചട്ടി എടുത്തു ബ്ലസ്ലി തെണ്ടാൻ ഇറങ്ങി ഞാൻ ആ എന്റെ ഓൾഡ് വീഡിയോയില് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് നിങ്ങൾ ഈ ഇവൻ വന്നിട്ട് ഇടുമ്പത്തേക്ക് ഓടിപ്പിടിച്ച് വന്നിട്ട് ഇവൻ ഉപയോഗിക്കുകയാണ് മറ്റതാണ് മറച്ചതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല നാളെ വന്ന ഈ വീഡിയോ ഇവിടെ ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ അങ്ങനെ തന്നെ സംഭവിച്ചു പിന്നെ ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞതാണ് അതിൽ ഓക്കേ കാരണം പല കുട്ടികളും സ്നേഹിക്കുന്നവരൊക്കെ കയ്യിൽ പൈസ ഇല്ലാതെ തന്നെ അയച്ചു കൊടുക്കും ഓക്കെ പ്ലസ്ലി ഇട്ടല്ലോ എന്നുള്ള പ്ലസ്ലിന്റെ സ്നേഹം അതായത് പ്ലസ്ലിന്റെ ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് പൈസ അയച്ചു കൊടുക്കും അതിനോടും ഞാൻ യോജിക്കുന്നില്ല കാരണം ചാരിറ്റി ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ചാരിറ്റി എന്ന് പറയുമ്പോൾ എനിക്ക് ചാരിറ്റി അല്ല നമ്മൾ ഒരാളെ എന്തെങ്കിലും ഒരു അവസ്ഥയിൽ സഹായിക്കുക അങ്ങനത്തെ വേണം പറയാൻ അതിന് ചാരിറ്റി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് അർത്ഥങ്ങൾ വരും ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചാരിറ്റി ചെയ്യേണ്ടത് എൻ്റെ ഒരു കോൺസെപ്റ്റ് പറഞ്ഞുതരാം എൻ്റെ ഒരു ചാരിറ്റി എങ്ങനെയാ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ആവശ്യത്തിൽ പൈസ ഉണ്ടാക്കുക എൻ്റെ ആവശ്യത്തേക്കാൾ കൂടുതൽ പൈസ വന്നിട്ട് എൻ്റെ ആവശ്യങ്ങളും എൻ്റെ കടങ്ങളും എൻ്റെ പ്രശ്നങ്ങളും ഒക്കെ തീർന്നിട്ട് ബാക്കി വരുന്ന ഒരു സംഖ്യ അത് വേറെ ആർക്കെങ്കിലും ഒക്കെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനാണെങ്കിൽ കൊടുക്കുക ഓക്കെ നമ്മൾ ആദ്യം സേഫായി നമ്മളെല്ലാം പക്കയായിട്ട് ഇരിക്കണം ഇന്നിട്ടേ നമ്മൾ വേറൊരാൾക്ക് എടുത്ത് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഈ കൊടുത്തതിന് പിന്നെ ആലോചിക്കും ഞാൻ ആ പൈസ കൊടുത്തല്ലോ ഇതിന്റെ പ്രശ്നങ്ങൾ ഇവിടെ തീർന്നിട്ടില്ലല്ലോ നമ്മളെ പ്രശ്നങ്ങൾ തീർക്കാതെ നമ്മൾ വേറൊരാളെ പ്രശ്നം തീർക്കാൻ പറ്റില്ല ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് സീന് അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് ഒരു ചാരിറ്റി അതിനോടും ഞാൻ യോജിക്കുന്നില്ല ഒരു പോസ്റ്റ് ഇട്ടിട്ട് ആളുകളുടെ കയ്യിൽ പൈസ വാങ്ങി എന്തോ എനിക്ക് അത് യോജിക്കാൻ പറ്റുന്നില്ല പിന്നെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇതേപോലെ വീഡിയോയിൽ വന്നിട്ട് വിളിച്ചു പറയാ അതിനോടും എനിക്ക് യോജിക്കാൻ പറ്റില്ല നമ്മളൊരു കാര്യം ചെയ്താൽ സൈലന്റ് ആയിട്ട് ചെയ്യാം ഓക്കെ നമ്മളറിയിക്കേണ്ട ആവശ്യമില്ല നമ്മൾ കേപ്പബിൾ ആണെങ്കിൽ ബ്ലസ്ലി സ്കേപ്പബിളിനാവും കാരണം അവന് ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഫണ്ട് കിട്ടി അത്യാവശ്യം ഷോയും കാര്യങ്ങളൊക്കെ കിട്ടും സോ ഈ കേപ്പബിൾ സോ നാലാളറിയിച്ച് അല്ലെങ്കിൽ ആ ഞാൻ ഇങ്ങനെ ചെയ്യേണ്ട അങ്ങനെ ചെയ്യണ്ട് മേ ബി ആ അത് വേറൊരു തോട്ടായിരിക്കും കേട്ടോ അതായത് ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുള്ളവർ എനിക്ക് ഫണ്ട് അയച്ചു ഞാൻ ചെയ്യാം ഓക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും ചിലർക്ക് ടൈം ഉണ്ടാവില്ല അതൊന്നും ചെയ്യാൻ ഒരുപാട് പൈസ സമ്പാദിക്കുമ്പോഴും ലൈഫ് ബിസി ആകുമ്പോഴും ചാരിറ്റിയും കാര്യങ്ങളും ഒരു ടൈം ഉണ്ടാവില്ല ചിലർ ചിലപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിലും ആയിരിക്കാം മേ ബി പറയാൻ പറ്റില്ല ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ് എൻഡ് ഓഫ് ദ ഡേ ഇത് കൊടുത്തതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കുട്ടികളെ സ്പോൺസർ ആയാണ് വെരി അപ്രീഷിയേറ്റബിൾ തിങ് നല്ല എന്താ പറയുക അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം കാരണം എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും പലരെക്കൊണ്ടും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം പ്ലസ് ലീ ചെയ്യുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ അതിനെ വിമർശിച്ചിട്ട് ഒരു കാര്യമില്ല മനസ്സിലായല്ലോ ഒരു ഒരു കാര്യവുമില്ല കുറേ ആൾക്കാരും അന്ന് അന്ന് വീഡിയോ ഇട്ടിരുന്നു ഈ ജി പേയുടെ സ്റ്റോറി ഇട്ടപ്പോൾ ബക്കറ്റ് പിരിവാണ് മറ്റേ നോ എന്ത് എന്തിന് എന്ത് കാര്യത്തിന് ഒരു ആവശ്യം ഉണ്ടായില്ല ഇപ്പം എന്താ ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാകും എല്ലാം മൂഞ്ചിയില്ല എല്ലാവരും മൂഞ്ചിയില്ല അത് പറഞ്ഞവരെ പറഞ്ഞവരൊക്കെ മൂഞ്ചി ബക്കറ്റ് പിരിവാണ് മറ്റേ ഫാൻസിനും ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞവർ മൂഞ്ചി അത്രേ സംഭവിച്ചുള്ളൂ ആളെ ചാരിറ്റിക്ക് കൊടുത്തു ഫൈൻ സോ ചാരിറ്റി ചെയ്യേണ്ടവർക്ക് ചെയ്യാം കയ്യിൽ കാശില്ലാത്തവൻ പോയി ചാരിറ്റി ചെയ്യാൻ പാടില്ല ഞാൻ ആദ്യം പറയുന്നു കയ്യിൽ പൈസ ഇല്ല നമുക്കേ ജീവിക്കാൻ പൈസ ഇല്ല നമ്മൾ തന്നെ ജീവിക്കാൻ ഓടിപ്പാഞ്ഞ നടക്കുമ്പോൾ നമുക്ക് തന്നെ തീർത്താതെ തീരാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ചാരിറ്റിക്ക് പോകരുത് ദയവ് ചെയ്തിട്ട് കാരണം അങ്ങനെ ചാരിറ്റിക്ക് പോയാൽ നിങ്ങളുടെ ജീവിതം വീണ്ടും വീണ്ടും കുളവും നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവരൊക്കെ വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയിൽ ചെന്ന് പലരും അങ്ങനെയാണ് ഇതൊക്കെ മൈൻഡിൽ കയറും ചാരിറ്റി ചെയ്യണം കുറേ ആളെ സഹായിക്കണം എന്നൊക്കെ മൈൻഡിൽ കയറും പക്ഷെ സ്വന്തമായിട്ടൊരു സേഫ് സോണിൽ എത്താതെ ചാരിറ്റി ആയിട്ട് പോകരുത് പിന്നെ എന്റെ കോൺസെപ്റ്റിൽ വിളിച്ച് പറഞ്ഞുള്ള ചാരിറ്റി നാലാളെ കാണിച്ച് വീഡിയോ ഇട്ടിട്ടുള്ള ചാരിറ്റി അല്ലെങ്കിൽ കുറേ ആളുകളുടെ നിന്ന് പൈസ പിരിച്ചിട്ടുള്ള ചാരിറ്റി ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളല്ല എനിക്ക് അങ്ങനെ ചെയ്യാനും പറ്റില്ല ഞാൻ സമ്പാദിക്കുന്നതിൽ ഒരു ഭാഗം കൊടുക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കൊടുക്കുന്നത് ആരും കാണിക്കാതിരിക്കുക സോ അതാണ് ചാരിറ്റി ചാരിറ്റി എന്നല്ല ഒരു സഹായം എന്ന് പറഞ്ഞ സംഗതി നമ്മളിപ്പോ എല്ലാം ഈ പറഞ്ഞ ചാരിറ്റി പോലെ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവും പലരും പല സാഹചര്യങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്നവരുണ്ടാവും മനസ്സിലായ അസുഖം വന്ന് ബുദ്ധിമുട്ടുന്നവരുണ്ടാവും ഫിനാൻഷ്യലി പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളവരുണ്ടാവും കുടുംബത്തിൽ സ്വന്തം കുടുംബത്തിൽ അവരൊരു നേരം ചോദിച്ചാലോ പറഞ്ഞാലോ വരെ നമ്മൾ ചെലപ്പോ എന്ത് ചെയ്യുന്നറിയപ്പോ കുടുംബക്കാരാണ് കൊടുത്താൽ തിരിച്ചു കിട്ടില്ല ആ ഒരു മൈൻഡിൽ കൊടുക്കില്ല പക്ഷെ ചാരിറ്റി ചെയ്യണം വിചാരിച്ച് വേറെ എവിടെങ്കിലും കൊണ്ടുപോയി പൈസയും കൊടുക്കും അങ്ങനെ ചെയ്യുന്നതിനോടും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഇങ്ങനെ കൂട്ടത്തിനും കുടുംബത്തിനും ചുറ്റുപാടുന്നും തുടങ്ങുക ഇന്നിട്ട് കൊറേ പൈസ ഇണ്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി പുറത്ത് ചെയ്യ ഒരുപാട് പൈസ വേണം അത് ചെയ്യാ പൈസ ഇല്ലാതെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറങ്ങാൻ പാടില്ല വേറൊരാളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി അത് എടുത്ത് ബാക്കി വേറൊരാളൊക്കെ കൊടുത്ത് ഞാൻ അവിടെ നിന്ന് ഒരു മീഡിയേറ്റർ കളി അതെന്തോ ഞാൻ ഒരു വട്ടം ഫിറോസ് കുന്നപ്പറമ്പിലെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഫിറോസ് കുന്നപ്പറമ്പിൽ ഈസ് എ മീഡിയേറ്റർ പക്ഷെ അയാൾ ചെയ്യുന്നുണ്ട് അയാൾക്ക് അയാളുടെ കണക്ഷൻ ഉപയോഗിച്ച് അയാൾ ചെയ്യുന്നുണ്ട് ചാരിറ്റി എന്നുള്ള പേരിൽ ചെയ്യുന്നുണ്ട് ബട്ട് സ്റ്റിൽ ഈസ് എ മീഡിയേറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമ്മുടെ മനസ്സിന് സന്തോഷം നമ്മളൊരാളെ കൊടുത്ത് അയാൾ ചെയ്യുന്നത് കണ്ട് പിന്നെ സന്തോഷിച്ച് എന്തോ എനിക്കത് ആക്സെപ്റ്റ് ആവാത്തത് കൊണ്ടാണ് എന്തായാലും പ്ലസ് പ്ലസ്ലിയുടെ കേസ് ഇതാണ് പറഞ്ഞു വന്നവരൊക്കെ മൂഞ്ചിയിട്ടുണ്ട് എന്താണെങ്കിലും സംഗതി ഇങ്ങനെ ചാരിറ്റിക്കാണ് പോയിട്ടുള്ളത് മേ ബി ഇനി എക്സ്പെക്ട് ചെയ്യാം പ്ലസ്ലിയുടെ ഭാഗത്തുനിന്ന് മേ ബി പ്ലസ് ലി ഒറ്റയ്ക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് സ്റ്റോറി ഇട്ട് അല്ലെങ്കിൽ ഒരു ആർമിയോ ഗ്രൂപ്പോ ഞാൻ ഇപ്പം അടുത്ത് കണ്ട് റോബിൻ ഫാൻസ് ആർമി ഇത് ഈ ഒരു വീഡിയോ കഴിഞ്ഞ ശേഷം ഇന്ന് ഞാൻ ആ വീഡിയോ കണ്ടേ യൂട്യൂബില് ഫാൻസ് ആർമിക്കാർ ഇങ്ങനെ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങി ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ റോബിൻ ഫാൻസ് എന്തേലും തുടങ്ങിക്കോ ഒരു കുഴപ്പമില്ല കാരണം നാലാളെ ഹെൽപ്പ് ചെയ്യണമെന്ന് സാധനമല്ല പത്ത് ആളെ തെറി വിളിക്കുന്നേക്കാ നല്ലത് ഇതേമാതിരി ഫാൻസ് എന്ത് ചെയ്യും ആർമിക്കാരൊക്കെ ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങിയിട്ട് കുട്ടികളെ സഹായിക്കുക വൃദ്ധന്മാരെ സഹായിക്കുക വയ്യാത്തവരെ സഹായിക്കുക അതൊക്കെ നല്ല കാര്യം അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തു ഒരു പ്രശ്നവും ഇല്ല തമ്മിൽ തല്ലിനേക്കാ ഭേദമാണ്